നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലിഗയിലെ കിരീട പോരാട്ടം മുറുകുമ്പോൾ ഇന്ന് നടക്കുന്ന ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം അതിൽ ഏറ്റവും ഡിസിസീവ് ആയ ഒന്നാണ്. ആരായിരിക്കും കിരീടം ചൂടുക എന്നത് നിർണയിക്കപ്പെടുന്ന നിർണായകമായ മത്സരങ്ങളിൽ ഒന്നാണിത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ഇപ്പോൾ ഒന്നാമതാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഉള്ളത്. ഇന്ന് ബാഴ്സലോണക്ക് അത്ലറ്റിക്കോയോട് പരാജയപ്പെടാനാണ് വിധിയെങ്കിൽ പിന്നീട് ബാഴ്സയ്ക്ക് ഇത്തവണത്തെ കിരീടം സ്വപ്നം കാണുകയേ വേണ്ട. അതേസമയം ഇന്ന് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനെ മറികടന്നാൽ ഒന്നാമതുള്ളവരെ തങ്ങളുടെ താഴേക്കാക്കാൻ, അതായത് അവരെക്കാൾ മുകളിലേക്ക് കയറാൻ ബാഴ്സലോണക്ക് കഴിയുകയും ചെയ്യും. എന്നാൽ ഈ മത്സരം അങ്ങനെ നിർണായകമായ ഒന്നാണ് എന്ന് താൻ കരുതുന്നില്ല എന്നാണ് ഇപ്പോൾ റൊണാൾഡ് കൂമാൻ പറഞ്ഞിരിക്കുന്നത്. ബാഴ്സലോണയുടെ പരിശീലകന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇത് അത്ര ഡിസിസീവ് ആയൊരു മത്സരമാണ് എന്ന് ഉറപ്പിച്ചു പറയാനാവില്ല, എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, ഇത് വളരെ പ്രധാനപ്പെട്ട മത്സരമാണ്, അതിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും ഈ സീസണിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒരുപാട് താഴെയായിരുന്നു. ഒരിക്കലും ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്ന പൊസിഷൻ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല മാസങ്ങൾക്ക് മുമ്പ്. കാരണം ഞങ്ങൾ അത്രയും താഴെയായിരുന്നു ലീഗ് ടേബിളിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചാമ്പ്യന്മാരാകണമെങ്കിൽ എല്ലാ മത്സരങ്ങളും വിജയിക്കണം. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ കൺവിൻസ്ഡ് ആണ്, എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ ഞങ്ങൾക്ക് ചാമ്പ്യന്മാരാകാൻ കഴിയുമെന്ന്. അതാണിപ്പോൾ റൊണാൾഡ് കൂമാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇനിയുള്ള നാല് മത്സരങ്ങളും വിജയിച്ചാൽ, ബാഴ്സയ്ക്ക് നാല് മത്സരങ്ങളാണ്, നാല് മത്സരങ്ങളും വിജയിച്ചാൽ എഫ് സി ബാഴ്സലോണ കിരീടം ചൂടുമെന്ന്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. റയൽ മാഡ്രിഡ് അവരുടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയും കൂടി വേണം. കാരണം എൽ ക്ലാസിക്കോയിൽ ഇപ്പോൾ ഈ ഇത്തവണ ആധിപത്യം പുലർത്തിയത് തീർച്ചയായിട്ടും റയലാണ്. റയലിനും ബാഴ്സക്കും ഇപ്പോൾ ഒരേ പോയിന്റുകളുമാണ്. അതുകൊണ്ട് ബാഴ്സലോണയ്ക്ക് എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ മാത്രം പോരാ, റയൽ മാഡ്രിഡ് അവരുടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക കൂടി വേണം എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.